ഇന്ന് സെപ്റ്റംബർ 5 രാജ്യമെങ്ങും അധ്യാപക ദിനമായി ആചരിക്കുന്ന ദിവസം. അധ്യാപകരുടെ ജീവിതത്തിലെ മൂല്യങ്ങൾ പകർന്നു തന്ന, വിദ്യാർത്ഥികളിൽ നിന്നും നമ്മെ ഓരോരുത്തരെയും സമൂഹത്തിൽ ഉത്തരവാദിത്തമുള്ള പൗരന്മാരാക്കി മാറ്റിയ അധ്യാപകർക്ക് മാത്രമായൊരു ദിനം. അത്തരത്തിൽ ജീവിതത്തിലെ ഉയരങ്ങളിലേക്ക് കൈത്താങ്ങ് നൽകിയ അധ്യാപകരുടെയും പ്രിയപ്പെട്ട വിദ്യാർത്ഥിയുടെയും ഒരു അനുഭവ കഥ ഈ അവസരത്തിൽ ഓർക്കുന്നു. നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു കഥയാണ് മിസ്സസ് ആനി തോംസൺ എന്ന അധ്യാപികയുടെയും ചെടി എന്ന മികച്ച വിദ്യാർത്ഥിയുടെയും കഥ. ആ കഥ ഇങ്ങനെയാണ്. 5ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറായ മിസ്സസ് ആനി തോംസൺ തൻ്റെ കുട്ടികളോട് ആദ്യമായി പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: എനിക്ക് നിങ്ങളിൽ ചെടി ഒഴികെയുള്ള എല്ലാവരെയും നല്ല ഇഷ്ടമാണ്. ചെടി അവൻ്റെ വസ്ത്രം എപ്പോഴും അഴുക്ക് വരേണ്ടതായിരുന്നു. പഠനത്തിൽ വളരെ താഴ്ന്ന നിലവാരമായിരുന്നു അവനുണ്ടായിരുന്നത്. ആരോടും മിണ്ടാതെ അന്തർമുഖനായി ജീവിക്കുന്നവനായിരുന്നു അവൻ. കഴിഞ്ഞ ഒരു വർഷം അവനെ പഠിപ്പിക്കുകയും അവൻ്റെ ഉത്തരപേപ്പർ പരിശോധിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ടീച്ചർ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത്. പരീക്ഷയിലെ എല്ലാ ചോദ്യത്തിനും തെറ്റായ ഉത്തരം നൽകി പരാജിതനെന്ന പേരും ചുവന്ന് ജീവിക്കുന്ന വിദ്യാർത്ഥി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം താൻ പഠിപ്പിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളുടെയും ഇതേവരെയുള്ള പഠന ഡയറി പരിശോധിക്കണമെന്ന കൽപ്പന ആ അധ്യാപികയ്ക്ക് ലഭിച്ചു. അപ്രകാരം അവർ ചെടിയുടെ ഡയറി പരിശോധിക്കുന്നതിനിടയിൽ അത്ഭുതകരമായ ഒരു കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവൻ്റെ 1ാം ക്ലാസ്സിലെ ഡയറിയിൽ അന്നത്തെ ക്ലാസ് ടീച്ചർ അവനെക്കുറിച്ച് എഴുതിയത് അവർ വായിച്ചു. അതിപ്രകാരമായിരുന്നു: ചെടി സമർത്ഥനായ ഒരു വിദ്യാർത്ഥിയാണ്. ഒട്ടേറെ കഴിവുകൾ അവന് നൽകപ്പെട്ടിരിക്കുന്നു. അവനെ കൃത്യമായ ആസൂത്രണത്തോടെ പ്രത്യേക പരിഗണന നൽകി വളർത്തേണ്ടതുണ്ട്. അവർ ഉടൻ 2ാം ക്ലാസ്സിലെ ടീച്ചർ എഴുതിയത് എന്താണെന്ന് നോക്കി. അതിൽ ബുദ്ധിമാനായ വിദ്യാർത്ഥിയാണ് ചെടി. കൂട്ടുകാർക്ക് വളരെ പ്രിയങ്കരനാണവൻ. പക്ഷേ മാതാവിന് ക്യാൻസർ ബാധിച്ചതിനെ തുടർന്ന് അവനിപ്പോൾ അസ്വസ്ഥനാണ്. ടീച്ചർ 3ാം ക്ലാസ്സിലെ ഡയറി പരിശോധിച്ചു. അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ചെടിക്ക് അവൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടു. അവൻ വല്ലാതെ തളർന്നിരിക്കുന്നു. അച്ഛൻ അവനെ പരിഗണിക്കാറേയില്ല. ടീച്ചർ 4ാം ക്ലാസ്സിലെ ഡയറി പരിശോധിച്ചു. അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ചെടി അവൻ ഒതുങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. പഠനത്തിൽ തീരെ താല്പര്യമില്ല. ക്ലാസ്സിനിടയിൽ കിടന്ന് ഉറങ്ങുന്നതാണ് അവൻ്റെ പതിവ്. ഇത്രയും വായിച്ചപ്പോഴാണ് അധ്യാപിക ആനി തോംസന് ചെടിയുടെ യഥാർത്ഥ പ്രശ്നം മനസ്സിലായത്. തൻ്റെ കാര്യത്തിൽ അവർക്ക് തന്നോട് തന്നെ ലജ്ജ തോന്നി. അങ്ങനെ ഇരിക്കെ അധ്യാപികയുടെ ജന്മദിനത്തിൻ്റെ ഭാഗമായി എല്ലാ കുട്ടികളും മനോഹരമായ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ സമ്മാനങ്ങൾ ടീച്ചറിന് കൊണ്ടു കൊടുക്കുകയാണ്. ചെടിക്ക് കൊടുക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ തലേദിവസം മാർക്കറ്റിൽ നിന്ന് കളക്ട് ചെയ്ത കീറിയ പോളിത്തീൻ കവറിൽ പൊതിഞ്ഞ ഒരു സമ്മാനമാണ് ചെടി ടീച്ചറിന് സമ്മാനിച്ചത്. അത് ആ അധ്യാപികയെ കൂടുതൽ വിഷമത്തിലാക്കി. അവർ ചെടിയുടെ സമ്മാന പൊതി തുറക്കുകയായിരുന്നു. സാധാരണ ചെറിയ കല്ലുമാലകൾ കോർത്തിണക്കിയ മാലയും പകുതി തീർന്ന അത്ര കുപ്പിയുമായിരുന്നു അതിലെ സമ്മാനം. ഇത് കണ്ട കുട്ടികളൊക്കെ ഉറക്കിച്ചിരിക്കുകയും കൂടി ചെയ്തതോടെ ആനി തോംസൺ അങ്ങേറ്റം വേദനിച്ചു. പക്ഷേ തനിക്ക് ലഭിച്ച സമ്മാനങ്ങളിൽ ഈ പൊട്ടിയ കല്ലുമാലയും ഈ പകുതി തീർന്ന അത്ര കുപ്പിയുമാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് ആ അധ്യാപിക പ്രഖ്യാപിച്ചതോടെ കുട്ടികൾ ചിരിയടക്കി. മിസ്സസ് ആനി തോംസൺ ചെടിക്ക് നന്ദി പറയുകയും ചെയ്തു. എന്നിട്ട് ആ മാല അവർ ധരിക്കുകയും ആ അത്ര ശരീരത്തിൽ പുരട്ടുകയും ചെയ്തു. ആ ദിവസം ക്ലാസ് കഴിഞ്ഞിട്ടും ചെടി വീട്ടിലേക്ക് മടങ്ങിയില്ല. തൻ്റെ ടീച്ചറെ കാത്തിരിക്കുകയായിരുന്നു അവൻ. അവർ വന്നപ്പോൾ ചെടി പറഞ്ഞു: ഇന്ന് ടീച്ചർക്ക് എൻ്റെ അമ്മയുടെ മണമാണുള്ളത്. ഇത് കേട്ട് ടീച്ചർ പൊട്ടിക്കരഞ്ഞുപോയി. മാതാവ് ഉപയോഗിച്ചിരുന്ന അത്രയാണ് തനിക്ക് ചെടി കൊണ്ടുവന്നതെന്ന് അവർ തിരിച്ചറിഞ്ഞു. മരിച്ചുപോയ മാതാവിനെയാണ് ചെടി തന്നിൽ കാണുന്നതെന്ന് ആ അധ്യാപികയ്ക്ക് ബോധ്യപ്പെട്ടു. അന്ന് മുതൽ മിസ്സസ് ആനി തോംസൺ ചെടിക്ക് പ്രത്യേകമായ പരിഗണന നൽകി. അവൻ്റെ ഉന്മേഷവും പ്രസരിപ്പും വീണ്ടെടുത്തു. വർഷാവസാനമായപ്പോഴേക്കും ക്ലാസ്സിലെ ഏറ്റവും സമർത്ഥനായ കുട്ടികളുടെ ഗണത്തിലായി അവൻ്റെ സ്ഥാനം. ഒരു ദിവസം തൻ്റെ വാതിലിൽ ഒട്ടിച്ചു വെച്ച ഒരു കുറിപ്പ് തോംസൺ വായിച്ചത് ഇങ്ങനെയായിരുന്നു: എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച അധ്യാപികയാണ് താങ്കൾ. അവർ ഉടനെ ചെടിക്ക് ഇങ്ങനെ മറുപടി എഴുതി: നല്ലൊരു അധ്യാപികയാവുക എന്നത് എങ്ങനെയെന്ന് നീ എന്നെ പഠിപ്പിച്ചു. വർഷങ്ങൾക്ക് ശേഷം അവിടുത്തെ വൈദ്യശാസ്ത്ര കോളേജിൽ നിന്നും ആനി തോംസനെ തേടി ഒരു ക്ഷണക്കത്തെത്തി. ആ വർഷത്തെ ബിരുദദാന സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ ചെടിയുടെ മാതാവ് എന്ന നിലയിലാണ് ക്ഷണം. ചെടി സമ്മാനിച്ച് കല്ലുമാല ഇണിഞ്ഞ് അത്ര പുരട്ടി തോംസൺ അന്ന് അവിടെ എത്തിച്ചേർന്നു. പിൽക്കാലത്ത് ലോകത്ത് ഏറ്റവും അറിയപ്പെടുന്ന വൈദ്യശാസ്ത്രകാരനായ ഡോക്ടർ ചെടി സ്റ്റൊഡാർട്ടായി തീർന്നു ഈ ബാലൻ. നമ്മുടെ ക്ലാസ് മുറിയിലും ആരാലും പരിഗണിക്കാതെ ചെടിയെപ്പോലെ നിരവധി കുട്ടികളുണ്ടാക്കും. അവരെയും കൂടി പരിഗണിക്കുമ്പോഴാണ് നമ്മളൊരു മികച്ച അധ്യാപകരായി മാറുന്നത്. ഈ ദിനത്തിൽ നമുക്കോർക്കാം നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരെ. വിദ്യ പകർന്നു തന്നവരെ നേരിൽ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും നല്ലൊരു സന്ദേശത്തിലൂടെ നമുക്ക് അവരെ ഓർക്കാം. രാജ്യത്തിൻ്റെ മുൻ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനമായ സെപ്റ്റംബർ 5 ഇന്ത്യ അധ്യാപക ദിനമായി കൊണ്ടാടുന്നത്. 1888 സർവേപ്പള്ളി രാധാകൃഷ്ണൻ ജനിച്ചത്. പണ്ഡിതനും തത്വജ്ഞാനിയും ഭാരതരത്ന ജേതാവുമായ അദ്ദേഹം ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതി, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ 2ാമത്തെ രാഷ്ട്രപതി എന്നീ സ്ഥാനങ്ങൾ അലങ്കരിച്ചു. തമിഴ്നാട്ടിലെ തിരുത്തണിയിൽ ജനിച്ച എസ് രാധാകൃഷ്ണൻ
ഫിലോസഫിയിലാണ് ബിരുദാനന്തര ബിരുദം നേടിയത്. അദ്ദേഹത്തിൻ്റെ ആദ്യ പുസ്തകമായ ദി ഫിലോസഫി ഓഫ് രവീന്ദ്രനാഥ് ടാഗോറാണ് ഇന്ത്യൻ തത്വശാസ്ത്രത്തിന് ലോകഭൂപടത്തിൽ സ്ഥാനം നേടിക്കൊടുത്തത്. ചെന്നൈ പ്രസിഡൻസി കോളേജിലും കൊൽക്കത്ത യൂണിവേഴ്സിറ്റിയിലും അധ്യാപകനായ സേവനം അനുഷ്ഠിച്ചു അദ്ദേഹം. അത്തരത്തിൽ അക്കാദമിക പ്രഭാവമുള്ള ഒരു വ്യക്തിയുടെ രാഷ്ട്രതന്ത്രജ്ഞന്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ അധ്യാപക ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യയിൽ സെപ്റ്റംബർ 5 അധ്യാപക ദിനം ആഘോഷിക്കുമ്പോൾ ലോകത്തെ ബാക്കിയിടങ്ങളിൽ ഒക്ടോബർ 5 അധ്യാപക ദിനം. 1962 ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രസിഡന്റായി സർവേപ്പള്ളി രാധാകൃഷ്ണൻ തിരഞ്ഞെടുക്കപ്പെട്ടത് മുതൽ അദ്ദേഹത്തിൻ്റെ ജന്മദിനം അധ്യാപക ദിനമായി രാജ്യം ആഘോഷിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ കണക്കിലെടുത്താണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം അധ്യാപക ദിനമായി ആചരിച്ചു തുടങ്ങിയത്. വിദ്യയുടെ ആദ്യാക്ഷരം കുറിച്ചു തന്ന, അറിവിൻ്റെ തിരുമുറ്റത്തേക്ക് കൈപിടിച്ച് നടത്തി ജീവിതത്തിൻ്റെ വെളിച്ചത്തിലേക്ക് വഴി കാണിച്ച എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ഗുരുക്കന്മാർക്കും ഹൃദയം നിറഞ്ഞ അധ്യാപക ദിനാശംസകൾ.